ശ്രീ മുല്ലക്കര രത്നാകരൻ നമ്മോടൊപ്പം ചേരുകയാണ്. സി പി ഐ മുതിർന്ന നേതാവും മുൻ മന്ത്രിയും കൃഷിമന്ത്രിയും എഴുത്തുകാരനും ഒക്കെയായ മുല്ലക്കര രത്നാകരൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സർ. ആത്മീയമായ പുസ്തകങ്ങളുടെ എഴുത്തിൽ ഒരു യാത്ര തന്നെ നടത്തിയ ആൾ എന്ന് പറയാം അല്ലേ? രണ്ട് പുസ്തകങ്ങൾ, ഏറ്റവും അടുത്ത് രാമായണം അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം, സങ്കീർത്തനം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുസ്തകം, ഇന്ന് ഈ രാമപ്രതിഷ്ഠാ ദിനത്തിൽ ഈ പുസ്തകത്തിലൂടെയുള്ള ഒരു യാത്ര, അങ്ങറിഞ്ഞ രാമൻ, സീത, രാവണൻ, ഹനുമാൻ, അങ്ങനെ അങ്ങറിഞ്ഞ അവരിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് മഹാഭാരതവും രാമായണവും ചരിത്രവുമായി കുറച്ചൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ കഥകളാകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ചരിത്രം അടച്ച് സൂക്ഷിക്കുന്നതാണ്. ആ അടച്ച് സൂക്ഷിക്കുന്ന ചരിത്രത്തെ കണ്ടെത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനുള്ള സ്വാതന്ത്ര്യമാണ് വ്യാസനും വാൽമീകിയും മാനവരാശിക്ക് തന്നിട്ടുള്ളത്. ആ മാനവരാശിക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം വളരെ വലിയ തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മനുഷ്യരാണ് ആധുനിക കാലത്തും ഇന്ത്യയിലും ലോകത്തിലുമുള്ളത്. എനിക്ക് ഈ രാമായണവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ പുസ്തകം എഴുതുമ്പോൾ, രാമായണം അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം, അത് ആശ്രാം ഫാസിയുടെ നേതൃത്വത്തിലുള്ള കൊല്ലത്തെ സങ്കീർത്തനം പബ്ലിക്കേഷൻസാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ രാമായണത്തിൽ ഇനിയും നമ്മൾ അറിയേണ്ടതായ, അതായത് ഞാൻ എനിക്ക് അറിഞ്ഞതെന്ന് തോന്നുന്നത് പറഞ്ഞതിനപ്പുറം പറയാനുണ്ടെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതായത് ഈ രാമനും രാവണനും സീതയും ലക്ഷ്മണനുമല്ല, അതിലെ മറ്റ് കഥാപാത്രങ്ങളും നമ്മുടെ സ്വഭാവങ്ങളിൽ പലതരത്തിൽ പലരിലും ജീവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ വാൽമീകി നമ്മളോട് ചില സന്ദർഭങ്ങളിലൂടെ നിർദ്ദേശിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രാമൻ എന്ന കഥാപാത്രത്തെ എടുത്താൽ, രാമൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാൽമീകി കാണുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കാം എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം വാൽമീകിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത് രാവണൻ ചോദിച്ച ഒരു വരവുമായി ബന്ധപ്പെട്ടാണ്. രാവണൻ തപസ് ചെയ്ത് ബ്രഹ്മാവിനോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട വരം എന്താണെന്ന് വെച്ചാൽ, എന്നെ ദേവന്മാരോ അസുരന്മാരോ യക്ഷകിന്നരന്മാരോ പക്ഷിമൃഗാദികളോ ഒന്നും വധിക്കാൻ പാടില്ല. വധം അയാൾ അംഗീകരിക്കുന്നുണ്ട്, അതായത് മരണം അയാളും അംഗീകരിക്കുന്നുണ്ട്, അത് അനിവാര്യമാണെന്ന് കരുതുന്നുണ്ട്. പക്ഷേ അന്ന് വരെയുള്ള വിശ്വാസം മരണത്തിൻ്റെ അധികാരം ദേവന്മാർക്കാണ്, മരണത്തിനൊരു ദേവൻ തന്നെയുണ്ട്, അത് കാലനാണ്. പക്ഷേ രാവണൻ അത് നിരാകരിക്കുകയാണ്. രാവണൻ ദേവന്മാരിൽ നിന്ന് ആ അധികാരം എടുത്തു മാറ്റാൻ പരിശ്രമിക്കുകയാണ്, ആ അധികാരം മനുഷ്യന് നൽകുകയാണ്. രാമൻ ചോദിക്കുന്ന രാവണൻ ബ്രഹ്മാവിനോട് ചോദിക്കുന്ന വരം, എന്നെ വധിക്കണമെങ്കിൽ അതിനവകാശം ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ കാലത്ത് മനുഷ്യരെത്രയുണ്ടെന്നും എങ്ങനെയാണെന്നും ആരാണ് മനുഷ്യരാണെന്നോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി വാൽമീകിക്ക് ഒരു മനുഷ്യനെ സൃഷ്ടിക്കേണ്ടി വരുന്നു. ആ മനുഷ്യനായിട്ടാണ് രാമനെ രൂപപ്പെടുത്തുന്നത്. മനുഷ്യനാക്കാൻ വേണ്ടിയാണ് രാമനെ അധികാരത്തിൽ നിന്ന് അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. കാട്ടിലെത്തിയ രാമനാണ് അവസാനം തിരിച്ചു വരുന്നതിന് മുമ്പ് രാവണനെ വധിക്കുന്നത്. അത് മനോഹരമായ ഒരു സന്ദേശമാണ്. അതായത് നമ്മൾ മനുഷ്യനായാൽ ഒരാളിലെ തെറ്റുകളെ നമുക്കില്ലാതാക്കാം. രാവണനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ രാവണനിലെ രാവണത്വം ഇല്ലാതാക്കുക എന്നതാണ്, രാവണനിലെ തെറ്റുകളില്ലാതാക്കുകയാണ്. അത് ദേവന് കഴിയാത്തതാണ്, അസുരന് കഴിയാത്തതാണ്, മറ്റാർക്കും കഴിയാത്തതാണ്, അത് മനുഷ്യന് മാത്രം കഴിയുന്നതാണ്. അപ്പം മനുഷ്യന് മാത്രം കഴിയുന്ന ഒന്ന് മറ്റുള്ളവരിലെ രാവണത്വം, തെറ്റുകൾ, ക്രൂരത ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്ന് മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കണം. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ ലോകം മുഴുവൻ നിറഞ്ഞാൽ ലോകത്ത് രാവണത്വം ഇല്ലാതാവും,
രാവണത്വം ഇല്ലാതായാൽ സീതമാർ സുരക്ഷിതമാകും. സീതമാർ സുരക്ഷിതമാകുമെന്ന് മാത്രമല്ല, ജീവിതം സമാധാനപൂർണ്ണമാകും. അതിനൊരു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം വാൽമീകി ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിച്ച കഥയാണ് വാൽമീകിയുടെ രാമായണം. അത് രാമൻ എന്ന കഥാപാത്രത്തിലൂടെ പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ആര് മനുഷ്യനാവാം? അധികാരം കൊണ്ട് ഒരാൾക്ക് മനുഷ്യനാകാൻ പ്രയാസമാണ്. അധികാരം വിടുമ്പോഴാണ് മനുഷ്യനാവുന്നത്. സത്യത്തിൽ രാവണനും ആദ്യം മനുഷ്യനായിരുന്നു. രാവണനും രാമനും തമ്മിലുള്ള വ്യത്യാസം, രാവണൻ കാട്ടിൽ നിന്ന് അധികാരത്തിലേക്ക് പോയവനാണ്, രാമൻ അധികാരത്തിൽ നിന്ന് കാട്ടിലേക്ക് പോകുന്നവനാണ്. കാട്ടിൽ നിന്ന് അധികാരത്തിലേക്ക് പോകുമ്പോൾ ഒരാൾ രാക്ഷസനാവും, അധികാരത്തിൽ നിന്ന് കാട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ മനുഷ്യനാവും. ഇതൊരു വലിയ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റാണ് സത്യത്തിൽ ഈ രാമായണം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ കഥാപാത്രത്തിലൂടെ ശരി ശ്രീ മുരളീധരൻ നായർ അങ്ങ് ദയവായി തുടരുക. നമുക്ക്